ലോകത്തിലെ ഏറ്റവും വലിയ ശിവലിംഗമെന്ന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും രേഖപ്പെടുത്തിയിട്ടുള്ള ക്ഷേത്രമാണിത്. ചെങ്കൽ മഹേശ്വരം ടെമ്പിളാണിത്. ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിക്ക് ഏകദേശം 5000 കൊല്ലത്തെ പഴക്കമുണ്ടെന്നാണ് ദേവപ്രശ്നത്തിൽ തെളിഞ്ഞത്. 5000 വർഷങ്ങൾക്ക് മുമ്പ് ബ്രഹ്മജ്ഞനായ ഒരു സ്വാമിജിയുടെ സമാധി ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നു. അദ്ദേഹമേ 3 വയസ്സോട്ടെ പൂജയിലേക്ക് വളരെയധികം താല്പര്യം കാണിക്കുകയും അദ്ദേഹം ഇങ്ങനെ ഇരുന്ന് പൂജ ചെയ്ത സ്ഥലത്തില്ലേ അവിടെ ഇങ്ങനെ പുറ്റുകൾ വളരുകയും പതിവായിരുന്നു. വീട്ടുകാരൊക്കെ നശിപ്പിച്ചെങ്കിലും പിന്നെയും പിന്നെയും ആ പുറ്റുകൾ വളരുമായിരുന്നു. അങ്ങനെ പുറ്റു നിന്ന സ്ഥലത്തുള്ള അമ്പലം എന്നുള്ള ഖ്യാതി കൂടി ഈ അമ്പലത്തിനുണ്ട്. ഉമാമഹേശ്വര സങ്കല്പമാണ് ഇവിടെയുള്ളത്. ഗണപതി, മുരുകൻ ഇങ്ങനെ എല്ലാ ഉപദേവതകളും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഈ തൂണുകളെല്ലാം തന്നെ ശിവന്റെ പല പല രൂപങ്ങൾ ഇങ്ങനെ കൊത്തിവെച്ചിട്ടുമുണ്ട്. ഈ ശിവലിംഗത്തിൽ കയറുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്, 6 നിലകളാണ് ഉള്ളത്. ഓരോ നിലയും പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാൻ ശിവശമ്പവും നമ്മൾ പാടത്തില്ലേ, അതേ തീമിലാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. ഒരു ഗുഹയുടെ പ്രതീതിയിൽ പിന്നെ മണ്ടയറ്റത്ത് ചെല്ലുമ്പോൾ കൈലാസത്തിന്റെ ഒരു ആ പ്രതീതിയിലുമാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. രാത്രിയിലൊക്കെ ഇങ്ങനെ നല്ല ലൈറ്റിങ്ങും ഒക്കെ ആയിട്ട് നല്ല ഇതാണ്. പിന്നെ ഈ ഓരോ നിലയിലും നമുക്ക് ധ്യാനം ചെയ്യാനുള്ള സൗകര്യങ്ങളും ഉണ്ട്. ഇതെല്ലാം പറഞ്ഞു തരാനുള്ള ഗൈഡുകളും ഉണ്ട് അവിടെ. അങ്ങനെ 6 മെഡിറ്റേഷൻ ഹാള്, 108 ശിവലിംഗങ്ങള്, 64 ശിവരൂപങ്ങള്, ഇത്രയും ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയും. താഴെ മണ്ടയ്ക്കും 2 ഹാളുകളും ഉണ്ട്. ക്ഷേത്രമില്ലേ, മുഴുവൻ പണിയിരിക്കുന്നത് കൃഷ്ണശില കൊണ്ടാണ്. ക്ഷേത്രത്തിലോട്ട് 4 പ്രവേശന കവാടങ്ങളുണ്ട്. എൻട്രൻസിലാണെങ്കിൽ 3 നിലയുള്ള വലിയ കവാടമുണ്ട്. അതിന്റെ 2 വശത്തുമായിട്ട് 2 ആനകളുടെ രൂപങ്ങളും മുന്നിൽ നന്ദീശ്വരനും ഉണ്ട്. കിഴക്കേ നട, പടിഞ്ഞാറ്റ നട അങ്ങനെയാണല്ലോ. ആ കിഴക്കേ നടയുടെ മുന്നിലാണെങ്കിൽ വലിയൊരു കൊടിമരവുമുണ്ട്. അകത്തെ 70 തൂണുകളിലായിട്ട് നമ്മുടെ പുരാണങ്ങളിലേക്ക് കഥകളൊക്കെ കൊത്തിവെച്ചിട്ടുണ്ട്. ചുറ്റുമ്പലത്തിനകത്തായിട്ട് ദ്വാദശ ശിവലിംഗങ്ങൾ, 12 ശിവലിംഗങ്ങളിലെ പ്രസിദ്ധമായ അവയുടെ ആ രൂപങ്ങളും ഉണ്ട്. ഗണപതിയുടെ 32 രൂപങ്ങളും പൂജയ്ക്കായി ഇവിടെയുണ്ട്. ഏറ്റവും വലിയ ആകർഷണം വലിയ ശിവലിംഗം തന്നെയല്ലേ ഏറ്റവും നീളമുള്ള, അത് സദാധാരം ആ കോൺസെപ്റ്റിലാണ് അത്രേ ഉണ്ടാക്കിയിരിക്കുന്നത്. ആദ്യത്തെ ഹാളിൽ വലിയൊരു ശിവലിംഗം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഭക്തർക്ക് തന്നെത്താനെ പൂജ ചെയ്യാനുള്ള സൗകര്യവുമുണ്ട്. ഭഗവാന്റെ ഭഗവതിയും വലിയ പ്രതിഷ്ഠകളല്ലേ ഇവിടുത്തെ പ്രധാനപ്പെട്ടത്. അതിൻ്റെ കൂടെ എത്തി ഗണപതി ഭഗവാന്റെയും കാർത്തികേയ സ്വാമിയുടെയും ഒക്കെ പ്രതിഷ്ഠകളും ഉണ്ട്. ശിവകുടുംബ സങ്കല്പമല്ലേ, അതുകൊണ്ട് സർവ ഐശ്വര്യത്തിനായിട്ടും ഈ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുള്ള പ്രതിഷ്ഠകൾ ഇവിടെയുണ്ട്. അതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. അത്രയും വളരെ ശാന്തവും ഭക്തിപൂർണവുമായ അന്തരീക്ഷം. ഈ ശിവലിംഗത്തിനകത്ത് കയറി ധ്യാനിക്കാനും കാണാനും ഒക്കെ ആയിട്ട് എൻട്രൻസ് ഫീസ് ഉണ്ട്. അത് തിരുവനന്തപുരത്തിനടുത്താണ് ഈ അമ്പലം. ഓം ഉമാമഹേശ്വരായ നമഃ.